ഫുട്ബോൾ ഇതിഹാസങ്ങളിലെ നിരസൗന്ദര്യമാണയാൾ, വിമർശനങ്ങളുടെ തീച്ചുളയിൽ നിന്നും ഉരുകി ഉയർത്തെഴുന്നേറ്റവൻ, ഫുട്ബോൾ ലോകത്തിൻ്റെ സർവാധിപത്യം പിടിച്ചെടുക്കാൻ പിറന്നവൻ്റെ ആ നാമം പലരുടെയും ഉറക്കം പോലും കളഞ്ഞിട്ടുണ്ട്. യൂറോപ്പിലെ പല രാത്രികളിലും പലരും പ്രതീക്ഷയുടെ വെളിച്ചം വിരിച്ചെത്തിയെങ്കിലും അയാളുടെ കണങ്കാലുകൾ അവയെല്ലാം നിരാശയുടെ അന്ധകാരത്തിലേക്ക് യാത്രയാക്കിയിരുന്നു. യഥാർത്ഥത്തിൽ യൂറോപ്പിൻ്റെ പേടി സ്വപ്നമായിരുന്നു അവൻ. മാഡ്രിഡിൻ്റെ കുപ്പായത്തിൽ അയാൾ കളത്തിലേക്ക് ഇറങ്ങുമ്പോഴേക്കും ഏതു കോട്ടയുടെയും മാണിക്കല്ലിളക്കം സംഭവിക്കാൻ പോകുന്നതെന്ന് ലോകം താനെ തിരിച്ചറിഞ്ഞിരുന്നു. അവൻ്റെ ആക്രമണങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ പലരും തോൽവി വഴങ്ങി മടങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഏത് പ്രതിരോധവും കീറിമുറിച്ച് മുന്നേറാൻ ശേഷിയുള്ള, ഏത് കോട്ടയും കയറി ചെന്നുകൊണ്ട് വിജയം കുറിച്ച് മടങ്ങാൻ കരുത്തുള്ള അയാളെ മാഡ്രിഡിസ്റ്റുകൾ ഇങ്ങനെ വിളിച്ചിരുന്നു. അതെ, എൽ ബിച്ചോ. റൊണാൾഡോയുടെ കരിയറിലെ ഏറ്റവും മികച്ച നിമിഷങ്ങളായി കണക്കാക്കപ്പെടുന്നത് സാന്റിയാഗോ ബെർണാബുവിലെ ആ ഏഴാം നമ്പർ ഓർമ്മകളായിരുന്നു. അവിടെ അയാൾ ശരിക്കും ഒരു അമാനുഷികനായിരുന്നു. അയാൾക്ക് തോൽവികളുടെ ഭാരം കുറവായിരുന്നു. അവിടെ ഒരിക്കലും അയാൾ തലതാഴ്ത്തി നടക്കേണ്ടി വന്നിട്ടില്ല. കാരണം മാഡ്രിഡിലെ ആഴാം നമ്പറുകാരന് അസാധ്യമെന്ന വാക്കിനെ അറിയില്ലായിരുന്നു. സാന്റിയാഗോ ബെർണാബു എന്ന രാക്ഷസ കോട്ടയിലെ കാവലാളായും രാജാവായും അയാളങ്ങനെ ഭരിച്ചിരുന്നൊരു കാലം. വർഷങ്ങളോളം മണിഞ്ഞ കുപ്പായത്തിൽ അയാൾ നേടാവുന്നതിനും അപ്പുറം നേട്ടങ്ങൾ കൈവരിച്ചിരുന്നു. പല റെക്കോർഡുകളും തിരുത്തി കുറിച്ചു. ആരും മോഹിച്ചെത്തിയിരുന്ന യൂറോപ്പിനെ സിംഹാസനം തുടർച്ചയായി അടക്കി ഭരിച്ചിരുന്നു. കൂടാതെ പുരസ്കാരങ്ങളുടെ നീണ്ട നിരകളും. ലോകം ഒരിക്കലും നടക്കില്ലെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ച പല നിമിഷങ്ങളെയും അയാൾ മാറ്റിയെഴുതി. ഫുട്ബോൾ പണ്ഡിതന്മാരുടെ മുൻവിധികളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് പ്രതികാരവും മട്ടിമുറികളും എല്ലാം കൊണ്ട് അതൊരു യുദ്ധഭൂമിയായി തന്നെ മാറിയിരുന്നു. പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിൽ വിസ്മയങ്ങൾ വിരിയിച്ചുകൊണ്ട് അയാൾ എല്ലാവർക്കുമെന്നും ഒരു ഉന്മാദിയായി തീർന്നിരുന്നു. 2009 അയാൾ തൂവുള്ള ജേഴ്സിയിലേക്ക് എത്തിയത് മുതൽ സാന്റിയാഗോ ബെർണാബുവിൻ്റെ സ്വകാര്യ അഹങ്കാരമായി മാറി. 4 ചാമ്പ്യൻസ് ലീഗ് ട്രോഫി ഉൾപ്പെടെ 16 മേജർ ട്രോഫികൾ അയാൾ ബെർണാബുവിൻ്റെ ഷെൽഫിലേക്ക് എത്തിച്ചു. എണ്ണിയാലൊടുങ്ങാത്ത രോമാഞ്ചത്തിൻ്റെ അങ്ങേത്തലത്തിലേക്ക് എത്തിച്ച ഏറെ രാത്രികൾ ഇന്നും മറക്കാനാവാത്ത ഓർമ്മകളായി നിലനിൽപ്പുണ്ട്. തന്നെ വിശ്വസിച്ചവർക്ക് വേണ്ടി ഉറക്കമില്ലാത്ത രാത്രികളെ തീപിടിപ്പിച്ചവൻ. തന്നെ വിമർശിച്ചവർക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകിയ റൊണോയെ ഒരുപക്ഷെ വിമർശകർ പോലും ഒരുപോലെ ആസ്വദിച്ചിരുന്നു. തൻ്റെ അടങ്ങാത്ത പ്രതികാര യാത്രയിൽ സാക്ഷാ സെപ്ലാറ്റർ തുടങ്ങി സാന്റിയാഗോ ബെർണാബുവിൽ അവസാന നിമിഷം ഗോളടിച്ചുകൊണ്ട് ജേഴ്സി ഊരി ബെർണാബുവിൽ നിശബ്ദമാക്കിയ ലയണൽ മെസ്സി എന്ന തനിക്കൊത്ത പോരാളിയുടെ തട്ടകത്ത് പോയി ചിന്തിയ ചോരയുടെ കണക്ക് പറഞ്ഞ നിമിഷങ്ങളുണ്ട്. അതെ, അയാളൊരു വിശ്വാസമായിരുന്നു. 6 നിമിഷങ്ങളിന്നും വർണ്ണനകൾക്കും അപ്പുറം വിരാജിച്ച് കിടപ്പുണ്ട്. അതിലേറെ നിമിഷങ്ങൾ പലരുടെയും ഉറക്കമില്ലാത്ത രാത്രികളെ നിരാശപ്പെടുത്തുന്നു. യെസ്, ദ മെഷിയൻ എൽ ബിച്ചോ. റൊണോയുടെ അവിശ്വസനീയമായ ഡ്രിബ്ലിംഗ് സ്കില്ലുകളും ബുദ്ധിമുട്ടേറിയ ആംഗിളുകളിൽ നിന്നും പൊസിഷനിൽ നിന്നും ഫിനിഷ് ചെയ്യാനുള്ള കഴിവും അയാളെ ഫുട്ബോൾ പ്ലാന്റിലെ ഭയപ്പെടുത്തുന്ന ഫുട്ബോൾ പ്ലെയേഴ്സിൽ ഒരാളാക്കി മാറ്റിയിരുന്നു. പെനാൽറ്റി ബോക്സുകളിലും വിങ്ങുകളിലും ഉണ്ടാക്കുന്ന പെട്ടെന്നുള്ള സ്റ്റെപ്പ് ഓവറുകൾ, റൊണാൾഡോയുടെ സിഗ്നേച്ചർ മൂവ്മെൻറ്റുകൾ എല്ലാം പ്രതിരോധക്കാരുടെ പേടി സ്വപ്നമായി മാറി. സ്പാനിഷ് കമാൻഡേറ്ററുകൾക്കിടയിൽ റൊണോ എപ്പോഴും രോഷാകുലനായ പ്ലെയർ എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. അയാളുടെ ഗോളുകൾ ഹൃദ്യവും ഉന്മാദായകവും ആയിരുന്നു. അങ്ങനെയുള്ള ഒരു കളിക്കിടയിൽ സ്പാനിഷ് റേഡിയോ ബോഡ്കാസ്റ്ററായ മാൻലോലാമയാണ് റൊണോയെ ഏൽപ്പിച്ചോ എന്ന് ആദ്യം വിളിക്കുന്നത്. എൽബിച്ചോ എന്നാൽ ദ ബഗ് എന്നാണ് അർത്ഥം വരുന്നത്. സ്പാനിഷിൽ ദ ബഗ് എന്നാൽ എതിർ പ്രതിരോധക്കാരെ പേടിപ്പിക്കുവാനും വിനാശം വരുത്തുവാനും കഴിയുന്നത് എന്നാണ് അർത്ഥം വരുന്നത്. യെസ്, ദ ഡിസ്ട്രോയർ. ഇന്നും സാന്റിയാഗോ ബെർണാബുവിലും ആ മാഡ്രിഡിസ്റ്റുകാരുടെ ഓർമ്മകളിലും അയാളങ്ങനെ മറക്കാനാവാതെ നിലനിൽപ്പുണ്ട്. യെസ്, റൊണോ ദ എൽബിച്ചോ.